കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ചെറിയ തോതിൽ എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്നുള്ളതാണ് അപ്പോൾ ചിക്കൻ എന്ന് കേട്ടതും നമ്മുടെ ആശാനും കൂടെ വന്നിട്ടുണ്ട് പിന്നെ പോരാത്തിന് നമ്മുടെ ചാനലിൽ വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട് അത് എത്രയാണെന്ന് കൂടി നോക്കാം അതിനുശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഓരോ ദിവസവും എത്ര വ്യൂ വന്നിട്ടുണ്ട് അതുപോലെ എത്ര ഡോളർ കയറി എന്നുള്ള കണക്കാണിത് നാലാഴ്ച കൊണ്ട് 21,157 പേർ കണ്ടിട്ടുണ്ട് അതിൽ 8.53 ഡോളർ കയറിയിട്ട് അതായത് ഇന്ത്യൻ മണി അനുസരിച്ച് ഏകദേശം 75 രൂപ ഒരു ഡോളർ അപ്പോൾ 21,157 പേർ കണ്ടിട്ട് 639 രൂപ 75 പൈസയാണ് കയറിയിട്ടുള്ളത് ഇതിൽ 1.5 കിലോ ഇറച്ചിയുണ്ട് കൃത്യമായി പറഞ്ഞാൽ 1,650 ഗ്രാം ഉണ്ട് ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 4 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക നല്ലവണ്ണം ഉപ്പും മുളകും പിടിക്കുവാനായി 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു വെളുത്തുള്ളി ജീരകം 1 കഷ്ണം ഇഞ്ചി അല്പം കുരുമുളക് എന്നിവ മിക്സിയിലോ അമ്മിയിലോ അരച്ചെടുക്കുക 1/2 കിലോ ചെറിയുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുക്കുക എൻ്റെ കരിമീൻ ചിക്കന് വേണ്ടി വെയിറ്റിങ്ങിലാണ് അരച്ചെടുത്ത മസാല ചതച്ച ഉള്ളി അതിൻ്റെ കൂടെ ഒരു തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് 2 പച്ചമുളക് 2 മുറിച്ച് വെച്ചിട്ടുണ്ട് 1 ദണ്ട് കറിവേപ്പില പിന്നെ 1 വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുക കടുക് താളിക്കാനായി അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം 1/2 സ്പൂൺ ഉലുവ 1/2 സ്പൂൺ കടുക് എന്നിവ ചേർക്കുക ആദ്യം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർക്കുക ഇനി സ്റ്റവിൽ തീ നല്ലപോലെ കമ്മിയാക്കി വയ്ക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളി ചേർത്ത് ഇളക്കുക അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി ഇളക്കുക രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക
ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും നേരത്തെ അരച്ചു വെച്ച മസാലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇനി സ്റ്റവിലെ തീ അല്പം കൂടുതലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. വേകുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. എരിവിന് കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് കുറച്ച് മല്ലിത്തഴ കൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.